എടാ, ഈ പാവത്തിന് ആരെങ്കിലും കുറച്ച് കഞ്ഞി ഒഴിച്ചു കൊടുറാ. റിയാസിന്റെ ചില വീഡിയോ ഞാൻ ഇട്ടതൊക്കെ റിമൂവ് ചെയ്യണോന്നൊക്കെ പറഞ്ഞ് റിയാസിന്റെ പി ആർ വർക്കർമാർ വന്നു നല്ല ഭീഷണിയും പൊങ്കാലയായിട്ട് ഒരു 1500 കമന്റ് ഇങ്ങനെ ഇട്ടോണ്ടേ ഇരുന്ന് അത്രയും ശല്യം ചെയ്തിട്ടുണ്ട് മാനസികമായിട്ട്. അപ്പം ഇപ്പം ഈ ഒരു അവസരത്തിൽ എനിക്കിത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതികാരം എന്നുള്ളത് വീട്ടാനുള്ളതല്ലല്ലോ, മനസ്സിൽ വെക്കാനുള്ളതല്ലല്ലോ. അപ്പം നിങ്ങളോട് ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ആ വീഡിയോ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല. എന്നാലും ഇപ്പം ചോദിക്കാനുള്ളത്, ലേശം കഞ്ഞി എടുക്കട്ടെ, അച്ചാറുണ്ട്, ഇതാണ് ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ചോദിക്കാതിരുന്നാൽ ശരിയാവില്ല കാര്യം. ഇത് ഗെയിമെല്ലാം കഴിഞ്ഞു, അത് കഴിഞ്ഞത് കഴിഞ്ഞതാണ്, ഇനി അത് പറയരുത്, അത് മോശമാണ്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ അനുഭവിച്ചവരാരാണേലും റോബിനെ പോലെ ക്ഷമിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഇല്ലല്ലോ. അനുഭവിച്ച എല്ലാവർക്കും അതിൻ്റെതായ ഒരു വിഷമം മനസ്സിൽ കാണും. അപ്പോൾ എനിക്ക് ആ ഒരു വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ അങ്ങനെ കഴിഞ്ഞു, എല്ലാവർക്കും സന്തോഷമായി എന്ന് എഴുതി സോഷ്യൽ മീഡിയ എല്ലാം അടങ്ങിയിരിക്കുക, നിങ്ങൾ ഓർക്കണ്ട. ഏതായാലും എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനലിൽ വന്ന് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ഈ ബിഗ് ബോസിൻ്റെ റിയാക്ഷൻ ഇട്ടപ്പോൾ തൊട്ട് പുതിയതായിട്ട് വന്ന സുഹൃത്തുക്കളുണ്ട്. അവരോടെല്ലാം ഒരു 1000 നന്ദി. കാരണം ചേച്ചി എന്നെ റിയാസ് ഫാൻസുകാർ ഒത്തിരി പൊങ്കാല ഇട്ടിരുന്നു. അപ്പോഴൊക്കെ ചേച്ചി ഞങ്ങൾ കൂടെയുണ്ട്, ചേച്ചി ധൈര്യമായിട്ട് വീഡിയോ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട്. അതിനൊക്കെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഒത്തിരി നന്ദി. അപ്പോൾ ഇനി പറയാനുള്ള വിഷയം എന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് ഒന്നും പറയല്ല. എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പോയി ക്ഷീണിച്ച് ഇത്രയും കാലം വർക്ക് ചെയ്തതിൻ്റെ ഭാഗത്ത് ക്ഷീണിച്ച് കിടന്നുറങ്ങാമെന്ന് നിങ്ങൾ ഓർക്കണ്ട. നല്ല അടിയൊക്കെ നടക്കുന്നുണ്ട്. അതായത് ദിൽഷയ്ക്ക് യോഗ്യതയില്ലായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ദിൽഷയ്ക്ക് യോഗ്യത ഇല്ലെന്ന് നിങ്ങളത് കേട്ടൊന്നും ഓർക്കണ്ട. എന്ന് വെച്ചാൽ അടുത്ത ബ്ലസ്സിലിയ ജയിക്കുന്നെങ്കിൽ അപ്പം തന്നെ പറയും, ഒരു ശ്രീവിരുദ്ധർ അവന് ജയിക്കാൻ എന്താണേലും യോഗ്യതയില്ലായിരുന്നു എന്ന് പറയും. ഇനിയിപ്പോൾ റിയാസ് ആണെങ്കിലും ഇത് തന്നെ പറയും, റിയാസ് ഓ ഇത് ഷോ ഡയറക്ടർ LGBTQ അങ്ങനെ തന്നെ പറയും. അതുകൊണ്ട് ഇപ്പം ആര് ജയിച്ചാലും ഈ ഒരു പരാതിയിൽ നിന്നൊന്നും മോചനമില്ല. പിന്നെ എനിക്ക് ഒന്ന് പറയാൻ തോന്നി, ഇന്ന് എനിക്ക് പലരും കമൻ്റ് ഇട്ട കാര്യവും എനിക്ക് തോന്നിയതുമായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നറിയാം. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഒരു ലേഡി ആദ്യമായിട്ട് വിന്നറായതാ അല്ലേ, അതിൽ സ്ത്രീകളായിട്ടുള്ള എല്ലാവർക്കും വേറൊരു സന്തോഷം തോന്നും എന്നുള്ളതാണ്. പേളിമാണിയൊക്കെ ആകുന്നോത്തും ആയില്ല. അപ്പോൾ ഏതായാലും ദിൽഷയൊന്ന് ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെ വിന്നറായപ്പോൾ അതിന് സ്ത്രീകളായിട്ടുള്ളവർക്കൊരു സന്തോഷം കൂടുതലുണ്ട്. പക്ഷേ ഈ ജാസ്മി നിമിഷ അതാണ് കാണേണ്ടത്. ഇവരെയും മത്സരാർത്ഥികളെല്ലാം അതിൻ്റെ ഉള്ളിൽ 2-3 ദിവസം മുന്നേ പോയിട്ട് ഇവിടെ എന്താ നടക്കുന്നു, വോട്ടിങ് എന്താന്നൊക്കെ അവർ അവിടെ പറഞ്ഞു കൊടുത്താൽ. പക്ഷേ എന്നിട്ടും റിയാസിൻ്റെ മുഖഭാവവും ജാസ്മി നിമിഷ ഇവരുടെയൊക്കെ ഒരു രീതിയും കണ്ടാൽ റിയാസ് വിന്നറാകുമെന്ന് ഇവർ വിചാരിച്ചിരുന്ന പോലെ ഒന്നും, അത് എന്ത് ലോജിക്ക് വെച്ചാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് റിയാസിനവിടെ ആകെ വട്ടായിട്ട് ബെസ്ലിയുടെ മെക്കിട്ട് കയറുന്ന ഒരു വീഡിയോ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, മൂന്നാമതായിട്ട് റിയാസ് ഔട്ടായി സ്റ്റേജ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് റിയാസ് ഉടനെ തന്നെ ഇവരെല്ലാവരും കൂടെ, അതുവരെ ലക്ഷ്മി പ്രിയയൊക്കെ നിങ്ങൾ 20 പേരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ഞാൻ നിന്നെന്ന് രശ്മി പ്രിയ ഔട്ടായ സമയത്ത് മോഹൻലാലിൻ്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആകെ ഒരു കയ്യടി എങ്ങാണ്ടാകട്ടെ, ആരും അവിടെ ഗാലറി ഇരിക്കുന്ന ഈ 13 പേരും മത്സരാർത്ഥികൾ ഉണ്ടായിട്ട് അവരങ്ങനെ കയ്യടിച്ച് പ്രോത്സാഹിച്ചില്ല. അതിന് മുന്നേ ധന്യ വന്നു, അവർക്കൊന്നും ഒരു പ്രോത്സാഹനം കൊടുത്തില്ല. റിയാസ് വന്നപ്പം ഈ പറയുന്ന പോലെ നീയാണ് റിയൽ വിന്നർ എന്നും പറഞ്ഞ് നിമിഷം ജാസ്മിനും ഒക്കെ ഇറങ്ങി റോൺസിനും ഒക്കെ. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ കയ്യടി, അതായത് ഈ 3 പേരുടെ കയ്യടിയല്ല, കംപ്ലീറ്റ് വേറെ കയ്യടി അവിടെ കിട്ടി റിയാസിന്. അപ്പോൾ ഈ പുറത്തിറങ്ങിയ ഇപ്പം പറയുന്ന എന്താ വെച്ചാൽ, പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾ എല്ലാവരും റിയാസ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു. അതായത് സ്ത്രീകളായിട്ടുള്ളവർ പോലും ദിൽഷ ജയിച്ച് കയറുക എന്നുള്ള ഒരു ആഗ്രഹം അവർക്കില്ലായിരുന്നു. അവർക്കെല്ലാം റിയാസ് റിയാസ് എന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും. അതോടൊപ്പം ഒരു സീൻ കണ്ടപ്പോഴേ എനിക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. റിയാസ് ആകെ ഇങ്ങനെ 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 തന്നെ ഇങ്ങനെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നു, ക്ഷീണിച്ചെല്ലാം മുഖഭാവം കൊണ്ട്, അതായത് ഇപ്പം വിന്നറെ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ട് ലാലേട്ടൻ്റെ കൈ പിടിച്ച് ദിൽഷയുടെ കൈ പിടിച്ച് ഉയർത്തുന്ന ആ ഒരു സമയത്തും റിയാസ് ഇത് ഇങ്ങനെ ഇരിക്കുന്നു. അതായത് റിയാസിൻ്റെ പേര് പറയുമെന്ന് ചിന്തിച്ചു, അത് എന്ത് വെച്ചാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റിയാസ് ഓൾറെഡി ഈ കാര്യമൊക്കെ അറിഞ്ഞല്ലേ. അപ്പോൾ റോൺസൺ കൈ കൊണ്ടിങ്ങനെ തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുന്നു, ക്യാമറയുള്ള കാര്യം പോലും മറന്ന് അവരിങ്ങനെ റോൺസൺ തട്ടി ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ എന്തായിരുന്നു മനസ്സിൽ വെച്ചിരുന്നത്, ഇതിൻ്റെ എന്തോ ലാസ്റ്റ് ഒരു മറിമായും എല്ലാം നടന്ന് വോട്ടിംഗ് ഒന്ന് നോക്കാം, റിയാസ് 1st സ്ഥാനം വിന്നറാകുമെന്ന് ഇവർ കരുതിയിരുന്നോ?
അതിന്റെ ഒരു പവർ ആയിരുന്നു അവ പി ആർ വർക്കർ എന്റെ ഒക്കെ ചാനലിൽ വന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. എന്താണേലും വിജയിക്കുന്നൊരു വിചാരം ഉണ്ടായിരുന്നു അവ. ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഒന്ന് പറയാം, അവസാനം വിന്നർ ആയി കഴിഞ്ഞാൽ അത് ലക്ഷ്മിപ്രിയൊക്കെ ആണേലും നല്ല പോലെ സന്തോഷം പ്രകടിപ്പിച്ച് ദിൽഷെ കെട്ടിപ്പിടിക്കുന്നതും കൈ കൊടുക്കുന്നതും എല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴും നിമിഷം ജാസ്മീനും ഒക്കെ ഈ അവസാന നിമിഷമൊക്കെ ഇവർക്ക് ഇതിനെ ഗെയിം പ്രേക്ഷകരോട് ഇത് ഗെയിമായിട്ട് എടുക്കാൻ പറയുന്ന അവര് അവരവിടെ നിന്ന് അവസാന നിമിഷം കാണിക്കുന്ന ഒരു വൈരാഗ്യം. അതായത് ദിൽഷ ചെന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കുക ഒന്നും ചെയ്തില്ല, മാറിയിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി പുറകിൽ സീറ്റിലോട്ട് പോവുകയും ചെയ്തു. ഒരാളും ആ സമയത്തും ഈ ഒരു വൈരാഗ്യമായിട്ടാണ് കാണിച്ചത്. അതൊക്കെ ഒരുമാതിരി ഒരു പക്വത ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. എല്ലാം കഴിഞ്ഞു, ദിൽഷ വിന്നറായി, അപ്പോഴെങ്കിലും അവർക്ക് ഒരു കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞുകൂടെ? അപ്പോഴും അവർ റിയാസിനെ പിടിച്ചുകൊണ്ട് നടക്കുന്നു, റിയാസിന് വിഷമാകുന്നു. വിഷമാകാൻ എന്തിരിക്കുന്ന റിയാസിന് അറിഞ്ഞുകൂടെ റിയാസ് അല്ലായിരുന്നു വിന്നറെന്ന്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇനി ഒരു സീസൺ 5 ഉണ്ടെന്ന് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞു, സീസൺ 5 എന്നിങ്ങനെ കാണിച്ചിട്ടൊക്കെയാണ്. പക്ഷേ സീസൺ 5 സത്യം പറഞ്ഞ ഒരു ബുദ്ധിയുള്ളവരൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പ്രാവശ്യം അത്രയ്ക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൻ്റെ ഉള്ളിൽ 100 ദിവസം പോയി നിൽക്കുന്ന മത്സരാർത്ഥികളെക്കാട്ടും പ്രശ്നങ്ങൾ ഉണ്ടായത് മത്സരാർത്ഥികളുടെ ബന്ധുക്കൾക്കാണ്. ഇവർ ഈ 100 ദിവസം അടച്ചിടുന്നതുകൊണ്ട് അതിനുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ ഈ സീസൺ 4 ഏറ്റവും കൂടുതൽ അടി നടന്ന, ശരിക്കും പറഞ്ഞാൽ അകത്തും കളറ് പുറത്തും കളറെന്ന് പറഞ്ഞാൽ, മത്സരാർത്ഥികൾ തമ്മിലായിരുന്നില്ല മത്സരം, സോഷ്യൽ മീഡിയ കൂടെ മത്സരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് തോന്നുന്നത്. സോഷ്യൽ മീഡിയയാണ് ഈ പ്രാവശ്യം മത്സരത്തിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടോ ബന്ധുക്കാർ, ഇപ്പം ധന്യയുടെ ഭർത്താവ് എത്രയോ പോസ്റ്റിട്ട്, പിന്നെ റോബിൻ ഫാൻസ്, ബ്ലെസ്ലി ഫാൻസ്, ആർമികൾ എല്ലാം തമ്മിൽ പൊരിഞ്ഞ മുട്ടനടിയാണ് ഈ പ്രാവശ്യം നടന്നത്. പിന്നെയാണല്ലോ മത്സരാർത്ഥികളെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് ഒരു പരിധി പോലും ഇല്ലാതെയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് ഒരാൾ പോലും സീസൺ 5 പോകാൻ ധൈര്യപ്പെടില്ലെന്ന് തന്നെ പറയാം. എത്ര പ്രാവശ്യമാണ് ഈ വീട്ടുകാർ തമ്മിലൊക്കെ അടി നടത്തി, എന്തായിരുന്നു ഈ പ്രാവശ്യം? ഒരു സീസണിലും ഉണ്ടാകാത്ത പോലെയാണ് അവർ തമ്മിൽ നടത്തി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ, ആരും പോവില്ല, ബുദ്ധിയുള്ള ആരും ഇനി സീസൺ 5 പോവില്ല. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സമയമൊക്കെ ഇപ്പോൾ ഒത്തിരി അട്ടിമറികളൊക്കെ നടന്നിരുന്നു കേട്ടോ വിജയത്തിനോട് അടുത്ത്. കാരണം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഒരു എല്ലാം മറുകണ്ഠം ചാടിയായിരുന്നു. ദിൽഷെ സപ്പോർട്ട് ചെയ്ത റംസാനൊക്കെ ലാസ്റ്റായപ്പോൾ മാർച്ചവിട്ടി പിന്നെ എന്ന് പറയുന്ന കമൻറ്റിലാണ് കേട്ടോ, ഞാൻ അത് കണ്ടിട്ടില്ല. പിന്നെ ആരാണ്, സുനിതാ ദേവദാസിൻ്റെ കൂടെ ഇരുന്നുള്ള ചർച്ചകളിലൊക്കെ റോബിന് സപ്പോർട്ടായിട്ട് പറഞ്ഞ ആളാണ് സാബു മോൻ. ഇന്ന് ഞാൻ കുറച്ച് നേരം മുന്നിട്ട വീഡിയോയിൽ സാബു മോൻ റോബിനെ കളിയാക്കുന്നതായിട്ടാണ് വന്നത്. അത് അവരുടെ ഇൻസ്റ്റാ പേജ് വന്ന വീഡിയോ, അതായത് കാർത്തിക് സൂര്യയുടെയും സാബു മോൻ്റെയൊക്കെ ഇൻസ്റ്റാ പേജ് വന്ന ഒരു വീഡിയോ ആണത്. ഒരു കളിയാക്കുന്ന രീതി വന്നു. പിന്നെ ആര്യൊക്കെ ആണേലും അതുപോലെ എല്ലാ സെലിബ്രിറ്റീസൊക്കെ നേരെ തിരിച്ചു വന്നിരുന്നു. അതൊക്കെ എന്താണ് ഇതിൻ്റെ പുറകിലത്തെ കളിയെന്ന് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും അങ്ങനത്തെ ഒരു അന്തരീക്ഷമൊക്കെ ലാസ്റ്റ് വന്നു. ലാസ്റ്റ് ഓട്ടിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ രണ്ടുപേരും കട്ടക്കട്ട ആയിട്ട് തന്നെ നിന്നു, ബ്ലെസ്ലിയും ദിൽഷയും. ലാസ്റ്റ് ദിൽഷ ജയിക്കുന്നു. അപ്പോഴാണേലും ഈ പറയുന്ന പോലെ എല്ലാവരും ഷെയ്ക്കാൻ്റെ കൊടുത്തു ബ്ലെസ്ലി, അപ്പം ഷെയ്ക്കാൻ്റെ ഒന്നും കൊടുക്കാൻ പോയില്ല ദിൽഷയ്ക്ക്. ആ സമയത്തെ ഒരു ഷോക്കിലായിരിക്കാം കേട്ടോ. അല്ലാതെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ദിൽഷ ആ സമയത്തൊരു സ്പീച്ച് നടത്തുമല്ലോ, അപ്പോൾ ഏഷ്യാൻറ്റിനോടൊക്കെ നന്ദി പറഞ്ഞു. ആ സമയത്ത് പോലും ദിൽഷ ശരിക്കും പറഞ്ഞ റോബിനാണ് എൻ്റെ ഹീറോ എന്നുള്ള രീതി പറഞ്ഞു. ബ്ലെസ്ലിയും തള്ളി പറഞ്ഞില്ല കേട്ടോ. ആ സമയത്തും ദിൽഷ ഒരു നന്ദിയുള്ള ഒരു കുട്ടിയാന്നുള്ളത് ആ സമയത്തും തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. എടുത്തു പറയണം റോബിനാണ് യഥാർത്ഥ ഹീറോ എന്നുള്ള രീതി പറഞ്ഞു. പിന്നെ ഇവിടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ പറയുന്ന ദിൽഷയ്ക്ക് ജയിക്കാൻ യോഗ്യതയില്ലെന്ന്, റോബിൻ ഫാൻസിൻ്റെ വോട്ട് കിട്ടി, റോബിൻ ഫാൻസിൻ്റെ വോട്ട് കിട്ടി, റോബിൻ മാത്രം ഒറ്റയ്ക്ക് നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെലിബ്രിറ്റീസ് കംപ്ലീറ്റ് റിയാസിന് ബ്ലസ്സിലേക്ക് വേണ്ടി പോയപ്പോൾ റോബിൻ മാത്രം റോബിൻ ഫാൻസിനെയും കൂടെ കൂട്ടി വോട്ട് ചെയ്യണം, ദിൽഷയെ വിജയിപ്പിക്കണം, റോബിൻ ഒറ്റയ്ക്ക് നിന്നാണ് പറഞ്ഞത്. റോബിൻ ഫാൻസിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും ദിൽഷയും യോഗ്യതയുള്ള ആൾ തന്നെ, ഒരു യോഗ്യതയില്ലാത്ത ഒരാളെ റോബിൻ ഫാൻസ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെന്നും പറഞ്ഞ് പറയുന്നില്ല ഒരു കാര്യമല്ല, യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ എല്ലാവരും അവർ ഇപ്പുറത്ത് സൈഡ് എല്ലാവരോട് നിന്നപ്പോൾ റോബിൻ ഫാൻസ് പിന്നെ റോബിൻ ഫാൻസ് വോട്ട് ചെയ്യുകയെന്ന് പറഞ്ഞ് പോയവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കോടിക്കണക്കിന് വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് അത് മനസ്സിലാക്കാം, എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് ദിൽഷ ജയിക്കാൻ വേണ്ടി. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരും.
റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിരിക്കും. എന്താണ് റിയാക്ഷൻ വീഡിയോ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പം കുറച്ചുപേര് വന്ന് ചോദിച്ചിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നിർവചനമായിട്ട് പറയാം, റോസ്റ്റിങ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ആൾക്കാരെ പിടിച്ച് വിമർശിക്കുക എന്നുള്ളതേ ഉള്ളൂ. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ഒരു വിമർശനം, അല്ലാതെ വ്യക്തിഹത്യ പാടില്ല. അവരുടെ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും പാടില്ല. അവർ ചെയ്യുന്ന എന്താണോ പ്രവൃത്തി, ആ പ്രവൃത്തി എന്നൊക്കെ നമുക്ക് പ്രതികൂലമായിട്ട് വിമർശിക്കുക, അല്ലാതെയുള്ള ബോഡി കാര്യങ്ങളും വ്യക്തിപരമായിട്ടൊന്നും ചെയ്യില്ല. അതാണ് റിയാക്ഷൻ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇനി വരാൻ പോകുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞല്ലോ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്നതന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.